ഹായ് ഓൾ, വെൽക്കം ടു എഡ്യു ലൈൻ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് OSPF പ്രോട്ടോകോൾ. OSPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ്. ഓക്കെ, സോ ഇതൊരു ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ് നമ്മൾ ഈ OSPF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സോഴ്സ് റൂട്ടറും ഡെസ്റ്റിനേഷൻ റൂട്ടറും തമ്മിൽ ഒരു ബെസ്റ്റ് പാത്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു OSPF എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ. ഇത് ഡെവലപ്പ് ചെയ്തത് IETF ആണ്. IETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, സോ അവരാണിത് ഡെവലപ്പ് ചെയ്തത്. സോ ഇതൊരു ഇന്റീരിയർ ഗേറ്റ്വേ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, IGP എന്നാണ് നമ്മൾ അതിനെ പറയുക. ഒരു ഇന്റീരിയർ ഗേറ്റ്വേ പ്രോട്ടോകോൾ ആണ് ആക്ച്വലി ഈ ഒരു OSPF എന്ന് പറയുന്നത്. ഇനി നമ്മുടെ OSPF യൂസ് ചെയ്യുന്ന മൾട്ടി കാസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് 224.0.0.5. സോ ഈ ഒരു അഡ്രസ്, ഈ ഒരു മൾട്ടി കാസ്റ്റ് അഡ്രസ് ആണ് OSPF യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മൾട്ടി കാസ്റ്റ് അഡ്രസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ OSPF നടത്തുന്നത്. ഇനി OSPF എന്ന് പറയുന്ന ഒരു ഇൻട്രാ ഡൊമൈൻ പ്രോട്ടോകോൾ ആണ്. ഇൻട്രാ ഡൊമൈൻ എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു OSPF നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു OSPF എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇൻട്രാ ഡൊമൈൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ OSPF എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് മൂന്ന് സ്റ്റെപ്പാണ് OSPF വർക്കിങ്ങിനുള്ളത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഒരേ ലിങ്കിലുള്ള രണ്ട് റൂട്ടേഴ്സ് കാണുമല്ലോ, അതായത് OSPF റൺ ചെയ്യുന്ന ഒരേ ലിങ്കിലുള്ള രണ്ട് റൂട്ടേഴ്സ്. സോ ഈ രണ്ട് റൂട്ടേഴ്സും ഒരു നെയ്ബറിംഗ് റിലേഷൻഷിപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ രണ്ട് റൂട്ടേഴ്സുകൾ തമ്മിൽ ആദ്യം എന്ത് ചെയ്യുക, ഒരു നെയ്ബറിംഗ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അവര് ഒരേ ലിങ്കിൽ തന്നെയുള്ള റൂട്ടറുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഇവര് OSPFനെ റൺ ചെയ്യുന്ന റൂട്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അവർ ഒരു നെയ്ബറിംഗ് റിലേഷൻഷിപ്പ് ആദ്യമേ ക്രിയേറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അവരെന്ത് ചെയ്യും, അവരുടെ ഡാറ്റാബേസ് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. രണ്ട് റൂട്ടേഴ്സുകൾ തമ്മിൽ അവരുടെ ഡാറ്റാബേസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ പറഞ്ഞിട്ടുണ്ട് എന്താ, ദ നെയ്ബേഴ്സ് ദ ടു റൂട്ടേഴ്സ് എക്സ്ചേഞ്ച് ദ LSDB ഇൻഫർമേഷൻ വിത്ത് ഈച്ച് അതർ. ഓക്കെ, ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ഇൻഫർമേഷൻ ആണ് ഈ LSDB എന്ന് പറയുന്നത്. സോ ആ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ആദ്യം നെയ്ബറിംഗ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ ഡാറ്റാബേസ് ഇൻഫർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ഈ ഒരു ഇൻഫർമേഷൻ അവർ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ റൂട്ടേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും അല്ലേ, ഈ രണ്ട് നെയ്ബേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ബെസ്റ്റ് റൂട്ടിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബെസ്റ്റ് റൂട്ടിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, റൂട്ടിംഗ് ടേബിളിൽ ആ ഒരു ഇൻഫർമേഷനെ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ബെസ്റ്റ് ആയിട്ടുള്ള റൂട്ടിനെ സെലക്ട് ചെയ്തതിന് ശേഷം റൂട്ടിംഗ് ടേബിളിൽ ആ ഒരു ഇൻഫർമേഷനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ OSPF എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം OSPF എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓട്ടോണമസ് സിസ്റ്റംസിനെ നമ്മൾ ഒരു ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഓട്ടോണമസ് സിസ്റ്റംസിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഒന്നെങ്കിൽ അതൊരു കളക്ഷൻ ഓഫ് നെറ്റ്വർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഹോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറെ റൂട്ടേഴ്സിന്റെ കളക്ഷൻ ആയിരിക്കും. ഓക്കെ, നെറ്റ്വർക്കിന്റെ കളക്ഷൻ ആകാം, ഹോസ്റ്റുകളുടെ കളക്ഷൻ ആകാം, അല്ലെങ്കിൽ റൂട്ടേഴ്സിന്റെ കളക്ഷൻ ആകാം. അപ്പൊ അതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്, ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ ഇവരെന്ത് ചെയ്യും, അവരുടെ ഇൻഫർമേഷനെ ഫ്ലഡ് ചെയ്യാണ് ചെയ്യുന്നത് റൂട്ടേഴ്സ്. ഇപ്പം റൂട്ടേഴ്സ് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഏരിയ, അപ്പൊ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നേ നെറ്റ്വർക്കിന്റെ ഒരു ഏരിയ ആയിരിക്കും, കളക്ഷൻ ഓഫ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് റൂട്ടർ, കളക്ഷൻ ഓഫ് ഹോസ്റ്റ് ആയിരിക്കാം. അപ്പൊ എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർ ഇൻഫർമേഷനെ ഫ്ലഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ ഏരിയയിൽ തന്നെ സ്പെഷ്യൽ റൂട്ടേഴ്സ് കാണും, സ്പെഷ്യൽ ആയിട്ടുള്ള റൂട്ടേഴ്സ് കാണും നമ്മുടെ ഏരിയയിൽ. അപ്പൊ അവരെന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല്, അവർ ആക്ച്വലി ഈ ഏരിയയുടെ ബോർഡർ ലൈനിലുള്ള റൂട്ടേഴ്സ് ആയിരിക്കും. സ്പെഷ്യൽ റൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഏരിയയുടെ ബോർഡർ ലൈനിൽ വരുന്ന റൂട്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന റൂട്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേര് ഏരിയ ബോർഡർ റൂട്ടേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇൻഫർമേഷനെ സമ്മറൈസ് ചെയ്യുന്നത് എന്താണ്, ഈ വരുന്ന ഇൻഫർമേഷനെ സമ്മറൈസ് ചെയ്യുന്നത് ഏരിയ ബോർഡർ റൂട്ടേഴ്സ് ആണ്. പിന്നെ സമ്മറൈസ് ചെയ്യുന്ന ശേഷം ആ ഇൻഫർമേഷനെ അടുത്ത ഏരിയയിലേക്ക് പാസ് ചെയ്യുന്നതും ഈ ബോർഡറിലുള്ള റൂട്ടേഴ്സ് ആണ്. അങ്ങനെ വരുന്ന സ്പെഷ്യൽ റൂട്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ ഈ ഏരിയ ബോർഡർ റൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ റൂട്ടേഴ്സ് ആണ്. അവരെന്ത് ചെയ്യും, അവർ ഇൻഫർമേഷനെ, ഒരു ഏരിയയിലെ ഇൻഫർമേഷനെ സമ്മറൈസ് ചെയ്തിട്ട് അടുത്ത ഏരിയയിലേക്ക് പാസ് ചെയ്യുന്നത് ഈ ഏരിയ ബോർഡർ റൂട്ടേഴ്സ് ആയിരിക്കും. ഓക്കെ,
അപ്പം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബോൺ റൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക് ബോൺ റൂട്ടർ നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ഇത് ഏരിയാസ് ആണ്, ഏരിയ വൺ, ഏരിയ ടു. സോ ഏരിയ ഒക്കെ കണക്ട് ചെയ്തേക്കുന്നത് എന്താണ്, ഒരു ബാക്ക് ബോൺ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്രൈമറി ഏരിയയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ശരിക്കും ആക്ച്വലി ഈ ഒരു എന്താണ് ബാക്ക് ബോൺ റൂട്ടർ വരുന്നത്. സോ ഇതാണ് ബാക്ക് ബോൺ റൂട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു വാൻ ആയിരിക്കും, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. സോ അവിടെയുള്ള റൂട്ടേഴ്സുമായിട്ട് ചെറിയ ചെറിയ ഏരിയാസിനെ എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒ എസ് പി എഫ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ലിങ്കുകൾ നമ്മൾ ഒ എസ് പി എഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. കുറെ ഡിഫറെന്റ് ടൈപ്പ് ലിങ്ക് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ആണ്, ബേസിക് കണക്ഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് കണക്ഷൻ വേണം. സോ ആ കണക്ഷനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്, റൂട്ടറുകൾ തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ലിങ്കുകൾ നമ്മൾ ഒ എസ് പി എഫിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോയിന്റ് ടു പോയിന്റ് ലിങ്ക് ആണ്. പോയിന്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കണക്ഷനാണ് അല്ലെ, ഡയറക്റ്റ് ആയിട്ട്. അതായത് രണ്ട് ഹോസ്റ്റ് അല്ലെങ്കിൽ രണ്ട് റൂട്ടേഴ്സ് തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷനെ പറയുന്ന പേരാണ് പോയിന്റ് ടു പോയിന്റ് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലിങ്ക്. രണ്ടാമത് വരുന്നത് ട്രാൻസിയന്റ് ലിങ്ക് എന്ന് പറയും. ട്രാൻസിയന്റ് ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു നെറ്റ്വർക്കിൽ ഒത്തിരി റൂട്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു നെറ്റ്വർക്കിൽ കുറെ റൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ലിങ്ക് ആണ് നമ്മൾ ട്രാൻസിയന്റ് ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ട്രാൻസിയന്റ് ലിങ്കിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, അൺറിയലിസ്റ്റിക് ടോപ്പോളജി ഉണ്ട്, റിയലിസ്റ്റിക് ടോപ്പോളജി ഉണ്ട്. ഈ അൺറിയലിസ്റ്റിക് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ഓൾ ദ റൂട്ടേഴ്സ് ആർ കണക്ടഡ് ടു ഈച്ച് അതർ. ഓക്കെ, അതായത് എല്ലാ റൂട്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും, അതാണ് അൺറിയലിസ്റ്റിക് ടോപ്പോളജി. റിയലിസ്റ്റിക് ടോപ്പോളജി ആണ് വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ ഒരു ഡെസിഗ്നേറ്റഡ് റൂട്ടർ കാണും, ഒരു പർട്ടിക്കുലർ കുറച്ച് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള റൂട്ടേഴ്സ് കാണും. ആ റൂട്ടേഴ്സുമായിട്ടായിരിക്കും ബാക്കി എല്ലാ റൂട്ടറുകളും എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റിയലിസ്റ്റിക് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും ട്രാൻസിയന്റ് ലിങ്കിന്റെ രണ്ട് ഇംപ്ലിമെന്റേഷൻ ആണ്. ഓക്കെ, പിന്നെ വരുന്ന ലിങ്ക് ആണ് സ്റ്റബ് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റബ് ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സിംഗിൾ റൂട്ടർ. ഓക്കെ, ഒരു സിംഗിൾ റൂട്ടർ ആയിരിക്കും അവിടെ സ്റ്റബിൽ വരുന്നത്. സ്റ്റബ് ലിങ്കിൽ സിംഗിൾ റൂട്ടറിൽ വരുന്ന ഒരു നെറ്റ്വർക്ക് ഒരു സിംഗിൾ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സ്റ്റബ് ലിങ്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റബ് ലിങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വരുന്ന എല്ലാ ഡേറ്റാസും ആ ഒരു സിംഗിൾ റൂട്ടറിൽ കൂടെ ആയിരിക്കും അകത്തേക്ക് വരുന്നത്. പുറത്തോട്ട് പോകുന്ന ഡേറ്റ എന്തായിരിക്കും, അതേ റൂട്ടറിൽ കൂടെ തന്നെയായിരിക്കും പുറത്തോട്ടും പോകുന്നത്. ഓക്കെ, അതാണ് സ്റ്റബ് ലിങ്കിന്റെ പ്രത്യേകത. പിന്നെ വരുന്നതാണ് വെർച്വൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ. വെർച്വൽ ലിങ്ക് എന്തിനാ കൊടുക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ലിങ്ക് ബ്രോക്കൺ ആയി പോകും അല്ലെ, ലിങ്ക് ചിലപ്പോൾ ബ്രേക്ക് ആയി പോകാം. അങ്ങനെ ബ്രേക്ക് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരു വെർച്വൽ പാത്തിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന പാത്താണ് വെർച്വൽ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഒ എസ് പി എഫിന്റെ മെസ്സേജ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. വേർഷൻ ഉണ്ട്, ടൈപ്പ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്. വേർഷൻ എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്, ടൈപ്പ് 8 ബിറ്റ് ആണ്, മെസ്സേജ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. പിന്നെ സോഴ്സിന്റെ ഐ പി അഡ്രസ് ഉണ്ട്, ഏരിയ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, ചെക്സം നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ എന്താണ് ഓതന്റിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഓതന്റിക്കേഷന്റെ ടൈപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ മെസ്സേജിന്റെ ഫോർമാറ്റ്, ഒ എസ് പി എഫ് മെസ്സേജിന്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒ എസ് പി എഫ് എന്ന് പറയുന്നത്, ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുക. ഓക്കെ, സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.